بسم الله الرحمن الرحيم فاتحة سورة تندي പഠനമാണ് ഈ റമളാനിൻ്റെ ആദ്യ വെള്ളിയാഴ്ച തൊട്ട് നാം തുടക്കം കുറിച്ചത്. കഴിഞ്ഞ രണ്ട് വെള്ളിയാഴ്ചകളിൽ ഫാത്തിഹയുടെ വിവിധ നാമങ്ങൾ, പേരുകൾ, ഫാത്തിഹയുടെ മഹത്വങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു അധ്യായത്തിനുമില്ലാത്ത പ്രാധാന്യങ്ങൾ, പ്രത്യേകതകൾ, അതൊക്കെയാണ് കഴിഞ്ഞ രണ്ട് ആഴ്ചകളിൽ ഇവിടെ വിവരിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഫാത്തിഹ ഓതിപ്പഠിച്ച് നോക്കാം. അത്രേ പറയാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ട് ഓതിപ്പഠിക്കാം എന്നൊന്നും അവകാശവാദത്തിന് വകയില്ല. നമുക്ക് ഫാത്തിഹ ഒന്ന് ഓതാൻ, സത്യസന്ധമായി ഓതാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ആ പഠനത്തിന് വേണ്ടി ഒന്ന് പരിശ്രമിച്ചു നോക്കാം. അതിന് നമ്മുടെ ഈ ഉറക്കവും മയക്കവുമൊക്കെ ഒന്ന് മാറ്റിവെക്കേണ്ടതുണ്ട്. ശ്രദ്ധയോടുകൂടെ ശ്രവിച്ചാൽ മാത്രം പോരാ, ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറന്തള്ളാൻ പറ്റില്ല. ഇത് ഉൾക്കൊള്ളേണ്ട, ഉള്ളിൽ സ്റ്റോർ ചെയ്യേണ്ടുന്ന വിഷയമാണ് ഇത്, ഫാത്തിഹ. കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചതുപോലെ തന്നെ പാരായണത്തിൽ പരിമിതപ്പെടാൻ പറ്റില്ല, ഇത് വിഴുങ്ങണമെന്ന് പറഞ്ഞല്ലോ. വിഴുങ്ങിയില്ലെങ്കിൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ഫാത്തിഹ അകത്തേക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ, ഫാത്തിഹ വിഴുങ്ങുന്നില്ലെങ്കിൽ ആ പാരായണം കൊണ്ട് ഗുണവും ദോഷവും ഇല്ല എന്നാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. വിഴുങ്ങാത്ത വിധത്തിലുള്ള കേവല പാരായണം കൂലിയും കുറ്റവുമില്ല എന്നാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നേട്ടമില്ലാത്തതുപോലെ കോട്ടവുമില്ല, അത്രേ ഉള്ളൂ. പക്ഷേ കാര്യം അങ്ങനെയല്ല. അകത്തേക്കിറങ്ങാത്ത വിഴുങ്ങാത്ത ഫാത്തിഹ പാരായണം ദുരന്തമാണ്, നാശമാണ്. അവിടെയാണ് പ്രശ്നം. ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്, നിങ്ങളൊക്കെ കേട്ട ഹദീസായിരിക്കാം അത്. അവസാന കാലത്ത് ഒരു ജനത വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് തരുന്നു. അവസാന കാലത്ത് ഒരു ജനവിഭാഗം രംഗത്ത് വരും, യഖ്റഊന ഖുർആൻ. അവർ ഫാത്തിഹ ഓതും, അവർ അൽ ബഖറ ഓതും, അവർ ഖുർആനിലെ വിവിധ സൂറകളൊക്കെയും ഓതും. ഓതും എന്നല്ലാതെ അതങ്ങനെ വായിൽ കിടന്ന് കളിക്കുമെന്നല്ലാതെ, അതുകൊണ്ടൊരു അധര വ്യായാമം എന്നല്ലാതെ, ലാ യുജാവിസു ഹനാജിറഹും, അവരുടെ തൊണ്ടയുടെ താഴേക്ക് ആ ഖുർആനോത്ത് ഇറങ്ങുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, യഖ്റഊന ഖുർആന ലാ യുജാവിസു ഹനാജിറഹും, ആ ഖുർആൻ പാരായണം വിഴുങ്ങൂല, തൊണ്ടയുടെ താഴേക്ക് ഇറങ്ങുകയില്ല, വായയിൽ തന്നെ കിടന്ന് കളിക്കും. യംറുഖൂന മിനദ്ദീൻ കമാ യംറുഖു സഹ്മു മിനറമ്യതി. സ്വഹീഹായ ഹദീസാണ്. ഈ ഖുർആനോത്ത് വിഴുങ്ങാത്ത ടീം, ഫാത്തിഹ ഓതുന്നവർ അത് അണ്ണാക്കിന്റെ തൊണ്ടയുടെ താഴേക്ക് ഇറക്കാത്ത ഈ വിഭാഗം, യംറുഖൂന മിനദ്ദീൻ, അവർ ഈ സത്യദീനിൽ നിന്ന് തെറിച്ചു പോകും. ഏതുപോലെ? കമാ യംറുഖു സഹ്മു മിനറമ്യതി, വില്ലിൽ നിന്നും അമ്പ് തെറിക്കുന്നതിനേക്കാൾ വേഗത്തിൽ. ഇന്നതിന്
അർത്ഥം പറയുകയാണെങ്കിൽ തൂക്കിൻ കുഴയിൽ നിന്ന് തൂക്കിന്റെ ഉണ്ട തെറിക്കും പോലെ അവർ ദീനിൽ നിന്ന് പുറത്തു പോകും. അന്നത്തെ ഓഡിയൻസ്, അന്നത്തെ മുഖാത്വൈബങ്ങൾ, അന്നത്തെ സംബോധിതരായ ആളുകൾ അവർക്ക് അറിയുന്ന ഭാഷയിലാണല്ലോ ഉദാഹരണം പറഞ്ഞു കൊടുക്കേണ്ടത്. അതിന് വേഗതക്ക് തങ്ങൾ പറഞ്ഞത് വില്ലിൽ നിന്നും അമ്പ് തെറിക്കുന്നതിലേറെ വേഗത്തിൽ. അതുപോലെ ദീനിൽ നിന്ന് അവർ ഔട്ടാകും. എന്താ അവർക്കുള്ള കുഴപ്പം? യഖ്റൗനൽ ഖുർആൻ ലാ യുജാവിസു ഹനാജിറഹും, തൊണ്ടയുടെ താഴേക്ക് ഖുർആനോ തിറങ്ങൂല. അപകടകരമാണിത്, ശക്തമായ മുന്നറിയിപ്പാണ്, താക്കീതാണ് ഇത്. അതുകൊണ്ട് ഇറങ്ങുക തന്നെ വേണം. അതുകൊണ്ട് ഇതൊന്ന് വിഴുങ്ങാൻ നമ്മൾ തയ്യാറാകണം. റെഡി അല്ലേ എല്ലാവരും? അല്ലെങ്കിൽ നമുക്ക് ബദിരീങ്ങളെ കഥ പറയാം. എന്നാ ഉറങ്ങണ്ടവർക്ക് ഉറങ്ങ, മയങ്ങണ്ടവർക്ക് മയങ്ങ. ചുമ്മാ ഒരു കഥ കേട്ടിരിക്കുന്നത് പോലെ കേട്ടിരിക്കേണ്ടവർക്ക് അങ്ങനെയും ആകാം. ഇത് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. ഇത് ഒഴിവാക്കിയപ്പോ കഥയ്ക്ക് പോകാൻ പറ്റുമോ നമുക്ക്? ഒരു ദിവസം 17 തവണ ഓതുന്നവരാണ് നമ്മൾ അല്ലേ? നിർബന്ധമായിട്ടും ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഓത്തിൽ നിന്ന് നമ്മൾ ഒഴിവായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ഇറങ്ങാൻ എന്താണ് വേണ്ടത്? ഇതുകൊണ്ട് ജീവിതം എങ്ങനെ, ഈ പറഞ്ഞ നാശത്തിൽ നിന്ന് രക്ഷ എങ്ങനെ, നമ്മൾ പഠിച്ചറിയുക തന്നെ വേണം. മുഅ്മിനീങ്ങളെ, ഇമാമിങ്ങൾ പറയുന്നു, ഇമാം ഗസ്സാലി റഹിമഹുള്ള പറയുന്നു, ഫാത്തിഹ ഓതുന്ന വിഷയം പറഞ്ഞിട്ട് ഫാത്തിഹ ഓതുന്ന ടീം 3 തരത്തിലാ ഉള്ളത്. നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങൾ, ഫാത്തിഹ പാരായണം ചെയ്യുന്ന ആളുകൾ 3 വിഭാഗമാണ്. ഒന്ന് റജുലുൻ യതഹറകു ലിസാനുഹു വഖൽബുഹു ഗാഫിലുൻ. ഒരു വിഭാഗം അവരാണ് റജുലുൻ യതഹറകു ലിസാനുഹു, നാവങ്ങനെ ചലിക്കുന്നുണ്ട്, വായ അങ്ങനെ ഇളകുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം. ചുണ്ടുകൾ ചലിക്കുന്നുണ്ട്, നാവുകൾ ഇളകുന്നുണ്ട്, പക്ഷേ വഖൽബുഹു ഗാഫിലുൻ, ഈ ഉരുവിടുന്ന മേഖലയിലേക്ക്, ഈ ഓതുന്ന ഭാഗത്തേക്ക് മനസ്സ് ഒട്ടുമേയില്ല. വഖൽബുഹു ഗാഫിലുൻ, അവന്റെ ഹൃദയം അശ്രദ്ധമാണ്, മറ്റ് എവിടെയെങ്കിലുമാണ്. ഇങ്ങനെയുള്ള ഒരു വിഭാഗം മുനാഫിഖുകൾ എല്ലാവരും ഇങ്ങനെയാണ്, കപട വിശ്വാസികൾ. മുസ്ലിമീങ്ങളിൽ ഈമാൻ ശരിപ്പെടാത്ത വിഭാഗവും ഇങ്ങനെയാണ്, നാവ് ചലിക്കും, ഹൃദയം അവിടെ നിൽക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കും, എവിടെയെങ്കിലും മേഞ്ഞു നടക്കും. സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങളിൽ ഭൂരിപക്ഷവും ഈ വിഭാഗത്തിലാണുള്ളത്. ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ ഓതുമ്പോ എന്റെ മനസ്സ് ഓത്തിലാണോ, വേറെ എവിടെയെങ്കിലുമാണോ, ഹൃദയം അശ്രദ്ധമായ വിധത്തിലാണോ എന്റെ ഫാത്തിഹ പാരായണം എന്നോർത്തു നോക്ക്. അങ്ങനെ ആണെങ്കിൽ ഒന്നുകിൽ നമ്മൾ മുനാഫിക്കുകളുടെ ലിസ്റ്റില് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലെങ്കിൽ ഈമാൻ ശരിയാകാത്ത മുസ്ലിമീങ്ങളുടെ ലിസ്റ്റില് വൈകല്യമുള്ള ഈമാനോടുകൂടെ. രണ്ടാമത്തെ വിഭാഗം റജുലുൻ യതഹറകു ലിസാനുഹു വഖൽബുഹു യത്ബഉൽ ലിസാനുഹു യത്ബഉൽ ഖൽബ. റജുലുൻ യതഹറകു ലിസാനുഹു, രണ്ടാമത്തെ വിഭാഗം നാവ് ചലിക്കുന്നു എന്നാൽ വഖൽബുഹു യത്ബഉൽ ലിസാന, നാവുകൊണ്ട് ഓതുന്ന മേഖലയിലേക്ക് ഹൃദയവും അനുഗമിക്കും, പിന്തുടരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നാവ് ചലിപ്പിക്കുമ്പോ ആ ചലിപ്പിച്ച, ആ ഉരുവിട്ട, ആ പാരായണം ചെയ്ത വിശുദ്ധ വചനത്തിലേക്ക് നാവിന്റെ കൂടെ മനസ്സും പിന്തുടർന്നു പോരും. ഓതുന്നതിന്റെ കൂടെ മനസ്സിങ്ങനെ വരുന്ന രണ്ടാം ഗ്രൂപ്പ്, ഇവരാണ് വിജയികളായ മുഅ്മിനീങ്ങൾ. റാങ്കിലെത്തിയരുന്നല്ല,
പാസായ മുഅ്മിനീങ്ങൾ ഈ വിഭാഗമാണ്. മൂന്നാമതൊരു ടീമുണ്ട്, വറജുലുൻ യസ്ബിഖുൽ ഖൽബ് ഇലൽ മാനി അവലാ ثم يخدم اللسان القلب. മൂന്നാമതൊരു വിഭാഗം, അതാരാണ് ആ വിഭാഗം? റജുലുൻ യസ്ബിഖു ഖൽബുഹു ഇലൽ മാനി അവല, ആദ്യം തന്നെ ഖുർആൻ ഇവിടെയുണ്ട്, ഹൃദയത്തിലുണ്ട്, മനസ്സിൽ റെഡിയാണ്. ഓതിയിട്ട് ഓത്തിന്റെ പിന്നാലെ ഹൃദയവും മനസ്സും പോരല്ല, ആദ്യം തന്നെ അവന്റെ ഉള്ളിൽ ഖുർആൻ റെഡിയാണ്, ഖുർആൻ സ്റ്റോറാണ്. സുമ്മ യഖ്ദിമുൽ ലിസാനു അൽ ഖൽബ, ഈ മനുഷ്യൻ ഖുർആൻ ഓതുന്നത് ഹൃദയത്തിന്റെ ആശയങ്ങൾ പുറത്തു പറയുകയാണ്. ഏതുപോലെ ഒരു കഥാകാരൻ കഥ പറയുന്നത് എങ്ങനെ? അയാള് കഥ പറയുമ്പോ ആ ഉച്ചാരണത്തിന്റെ കൂടെ ആശയം വരില്ലല്ലോ ചെയ്യുന്നത്. ഒരു കവി കവിത ആലപിക്കുമ്പോ ആ കവിതയുടെ ഇതിവൃത്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നേരത്തെ തന്നെ ഉള്ളതാവണം, അല്ലേ? ഒരു നോവലിസ്റ്റ് നോവൽ എഴുതുമ്പോ എഴുതുമ്പോഴാണോ അയാൾക്ക് ആശയം വരുന്നത്? ഉള്ളിലുള്ള ആശയമാണ് അയാൾ എഴുതുന്നത്. ഇതുപോലെ ഖുർആൻ ഹൃദയത്തിൽ റെഡിയാണ്, ഹാമിലുൽ ഖുർആൻ, ഖുർആനിന്റെ വാഹകനാണ്. അതാണ് ഹാഫിള്. ഖുർആൻ ഹാഫിള്. ഹാഫിള് പറഞ്ഞാരാ? ഈ അക്ഷരങ്ങളും ഈ ശബ്ദങ്ങളും അങ്ങനെ തലച്ചോറിൽ കയറ്റി വെച്ചിട്ട് എന്താണ് ഈ പറഞ്ഞതെന്ന് ഒരു എത്തും പിടിയില്ലാതെ വെറും അതിന്റെ വിശുദ്ധ കെലിമാത്തുകൾ മാത്രം തലച്ചോറിൽ സ്റ്റോർ ചെയ്തിട്ട് ജീവിതം വേറൊരു വഴിക്ക് എന്നിട്ടിതൊക്കെ മറന്നു പോകുന്ന ആളാണോ ഹാഫിള്? അല്ല, അല്ല. ഹാഫിളുൽ ഖുർആൻ ഹുവ ഹാമിലുൽ ഖുർആൻ, ഖുർആനിന്റെ അന്തസത്തയും പൊരുളും വഹിച്ചവൻ, ഖുർആൻ ഉള്ളിൽ ഉൾക്കൊണ്ട ആൾ. ഉള്ളിൽ ഉൾക്കൊണ്ടത് ഓതുമ്പോ ആ ഉള്ളിലുള്ളത് ഇങ്ങനെ പുറത്തേക്ക് ചാടുക. ഇത് നബിമാരുടെ സ്ഥാനമാണ്, വലിമാരുടെ റേഞ്ചാണ്. അങ്ങോട്ടൊന്നും ഇപ്പൊ നമ്മൾ പോണ്ട. നമ്മള് പാസ്സാകുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടല്ലോ, രണ്ടാമത്തെ ടീം, ഓതുമ്പോ ഓത്തിന്റെ കൂടെ ഹൃദയവും വരുന്ന ടീം, അവിടെ നമ്മൾ എത്തുക. മിനിമം അവിടെ എത്തിയാലാ നമുക്ക് പാസ്സാകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇത് അപകടമാണ്. ദീനിൽ നിന്ന് തോക്കിൻ കുഴലിൽ നിന്ന് വെടി വെടിയുണ്ട തെറിക്കും പോലെ തെറിക്കുന്നാ പറഞ്ഞത്. അല്ലാത്ത ഓത്തുകാർ ദീനിൽ നിന്ന് ഔട്ടാകുമെന്നാണ് പറഞ്ഞത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമുക്കൊന്ന് ഓതി പഠിച്ചു നോക്കുക. ഫാത്തിഹ ഓതി തുടങ്ങുന്നതിന്റെ മുമ്പ് ആദ്യം നമ്മൾ അഴുതു ഓതും, ഇല്ലേ? ഇല്ലെങ്കിൽ ഓതണം, അത് മര്യാദയാണ്. നിർബന്ധമൊന്നും നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടില്ല, എന്നാൽ നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞവരും ഉണ്ട്. ഖുർആനിന്റെ നിർദ്ദേശമാണ് അഴുതു ഓതാൻ. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് അഴുതു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ഓതുക. അത് എല്ലാ റക്അത്തിലും സുന്നത്തുണ്ട്, അഴുതു. പക്ഷേ ഒന്നാമത്തെ റക്അത്തിൽ മുഅക്കദായ സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. ആദ്യ റക്അത്തിൽ അഴുതു ഉപേക്ഷിക്കൽ കറാഹത്താണ് എന്നാണ് നമ്മുടെ മദ്ഹബ് പഠിപ്പിക്കുന്നത്. ഉറക്കെ ഓതുന്ന നിസ്കാരമാണെങ്കിലും, ഉറക്കെ ഫാത്തിഹ ഓതുന്ന നിസ്കാരമാണെങ്കിലും അഴുതോ സിറൻ, പതുക്കെ സ്വരം താഴ്ത്തിയാണ് ഓതേണ്ടത്. അതിന്റെ അങ്ങനെ ആയത് ബിസ്മി ഉറക്കേന് ഫാത്തിഹ ഉറക്കേന് എന്ത് അഴുതു മാത്രം സ്വകാര്യമാക്കിയത്? അതെ, ഇതൊരു സ്വകാര്യമായ ഇടപാടാണ്. ഇബിലീസ് സ്വകാര്യമായിട്ട് വരും, സ്വകാര്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാം. ഇബിലീസ് കയറി കളിക്കുന്ന നമ്മുടെ ചിന്താമണ്ഡലത്തിൽ യജിരിമിനിബിനി ആദമ മജിറദ്ദമി രക്തസഞ്ചാരമുള്ള മേഖലയിലൂടെ ഒക്കെ അവൻ വരും, പല ഭാഗത്തുകൂടെയും മനസ്സിലേക്ക് വരും. ഈ വരുന്നത് പുറത്താരും അറിയില്ല, ചിലപ്പോ ഇവനും അറിയില്ല ഇബിലീസ് കയറി വരുന്നുണ്ട്. അങ്ങനെ
അതീവ നിഗൂഢമായ രഹസ്യമായ നിലക്കാണ് പിശാചിന്റെ അരങ്ങേറ്റം, രംഗപ്രവേശനം. അതുകൊണ്ട് സ്വകാര്യമായിട്ട് അവൻ വരുമ്പോ സ്വകാര്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് വിടുക. പരസ്യം പറ്റൂലേ, ആളടിയെന്ന് കൂട്ടുവാന്നില്ലാത്ത നേരത്ത് എന്താടപ്പ നീ ആലോചിച്ചത് ചോദിക്കാൻ പറ്റൂലേ? എന്തോ ചെകുത്താന്റെ ഒരു വിശ്വാസം കയറിയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് സിറൻ, അവന്റെ വരവ് സ്വകാര്യമാണ്, സ്വകാര്യമായി തന്നെ അത് നിരന്തരം കൈകാര്യം ചെയ്യേണ്ടി വരും. പണ്ട് ഞങ്ങളെ നാട്ടിലൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, വലിയ വിശ്വാസാന, അഴുതു അഴുതു എന്നറിയുടെ അങ്ങാടിയിലൂടെ നടക്കും, അതൊരു വിശ്വാസാണ്. അപ്പൊ അങ്ങനെയല്ല ഇത്, സ്വകാര്യമായി സിറൻ പതുക്കെ അഴുതു. നിങ്ങൾ ഓതുക, ഖുർആൻ ഓതുന്ന നേരത്തും അല്ലാത്ത നേരത്തും പിശാചിന്റെ വിശ്വാസം ഉണ്ടാകുന്ന നേരത്തൊക്കെ സിറൻ സ്വകാര്യമായി മതി എന്ന് പറഞ്ഞതിന്റെ ഹിക്മത്ത് ചില ഇമാമിങ്ങൾ ഇവിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താവട്ടെ, അഴുതു ഓതുക. فَإِذَا قَرَأْتَ الْقُرْآنَ فَاسْتَعِذْ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ إِنَّهُ لَيْسَ لَهُ سُلْطَانٌ عَلَى الَّذِينَ آمَنُوا وَعَلَى رَبِّهِمْ يَتَوَكَّلُونَ അള്ളാഹു പറഞ്ഞു തരാണ് എങ്ങനെയാണ് അഴുത് ഓതേണ്ടത്, എങ്ങനെയാണ് അഴുത് വിഴുങ്ങേണ്ടത്, രണ്ടും പറഞ്ഞു തന്നു. നിങ്ങൾ ഖുർആൻ ഓതാൻ നിന്നാൽ, നിങ്ങൾ ഖുർആൻ പാരായണത്തിന് റെഡിയായാൽ, ഫസ്തഇദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ചെകുത്താനിൽ നിന്ന് അല്ലാഹുവിനെ കൊണ്ട് നിങ്ങൾ അഭയം തേടണം. ഖുർആൻ ഓതാൻ നിങ്ങൾ നിന്നാല് നിങ്ങൾ റജീമായ ചെകുത്താനിൽ നിന്ന് അല്ലാഹുവിങ്കൽ നിങ്ങൾ അഭയം തേടണം. അല്ലാഹുവിന്റെ നിർദ്ദേശം സൂറത്തുൻ നഹലിന്റെ 98, 99, 100 ആയത്തുകൾ ഇതാണ് പഠിപ്പിക്കുന്നത്. ഖുർആനോത്തിനു മുമ്പ് പിശാചിൽ നിന്ന് അല്ലാഹുവിങ്കൽ നിങ്ങൾ അഭയം തേടണം എന്ന് വെച്ചാൽ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇത് ചൊല്ലലാണ്, നാവില് മാത്രമേ ഉള്ളൂ, വായയിലേ ഉള്ളൂ, ഇതിട്ട് വിഴുങ്ങണ്ടേ? ഇത് എങ്ങനെ വിഴുങ്ങേണ്ടത്, എങ്ങനെയാണ് അഭയം തേടേണ്ടത്? ഞാൻ റജീമായ ചെകുത്താനിൽ നിന്ന് അള്ളാഹുവിങ്കൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞാ പോരാ, അള്ളാഹുവിങ്കൽ അഭയം തേടണം. പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയാണ് അഭയം തേടേണ്ടത്, എങ്ങനെയാണ് ഈ അഴുതു വിഴുങ്ങേണ്ടത്? അല്ലാഹു അതാണ് അടുത്ത രണ്ട് ആയത്തുകളിൽ പറയുന്നത്. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൽ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. തീർച്ചയായിട്ടും പിശാചിന് ഒരു സ്വാധീനവും അധികാരവും ലഭിക്കുകയില്ല. അലല്ലദീന ആമനു, ഈമാനുള്ള ആളുകൾക്കു മേൽ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തവക്കുലുള്ള ആളുകൾക്കു മേൽ. ഈമാനും തവക്കുലുമുള്ള ആളുകളുടെ മേലിൽ പിശാചിന് ഒരു സ്വാധീനമോ അധികാരമോ ലഭിക്കുകയില്ല. കേട്ടോ, പിശാചിൽ നിന്ന് അള്ളാഹുവിങ്കൽ അഭയം തേടണമെന്ന് പറഞ്ഞ അള്ളാഹു പറയാണ്, ഈ ഇബിലീസിന് പിടിച്ചാ കിട്ടൂല, ഇബിലീസിന് തോപ്പിക്കാൻ പറ്റൂല, ഇബിലീസിന് കീഴടക്കാൻ പറ്റൂല. ആരെ? ഈമാനുള്ളവരെ, തവക്കുലുള്ളവരെ. എന്നിട്ട് പറയുന്നു അടുത്ത ആയത്തിൽ, ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. ഇന്നമാ സുൽത്താനുഹു, പിശാചിന് അധികാരമുള്ളത്,
പിശാചിന് തോപ്പിക്കാനും കീഴടക്കാനും പറ്റുന്നത് ആരുടെ കാര്യത്തിലാ? ചെകുത്താനെ മിത്രമാക്കിയ ടീമിനെ, രക്ഷാധികാരികൾ ആക്കിയ വിഭാഗം, ഇബിലീസിനെ മിത്രമാക്കിയ കൂട്ടുകാരനാക്കിയ രക്ഷാധികാരിയാക്കിയ ആളുകൾ, അവരെ കീഴടക്കാനുള്ള അധികാരവും സ്വാധീനവും ചെകുത്താനുണ്ടാകും. വല്ലദീനഹും ബിഹി മുശ്രിക്കൂൻ, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, തൗഹീദിൽ കലർപ്പ് വരുത്തുന്ന ആളുകൾ, ആ ശിർക്ക് പറഞ്ഞല്ലോ നമ്മൾ രണ്ടാഴ്ച മുമ്പ്, ആ തരത്തിലുള്ള ശിർക്കുകളൊക്കെ ഉള്ള ആളുകൾ, അവരെ പരാജയപ്പെടുത്താനും കീഴടക്കാനും ചെകുത്താനും പറ്റും. ഈമാനും തവക്കുലുമുള്ള ആളുകളെ പിടികൂടാൻ ചെകുത്താനാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അഴുതു ഓതിയിരുന്നാ മാത്രം പോരാ, ഈമാൻ ക്ലിയർ ആക്കിയിട്ട് അല്ലാഹുവിൽ അർപ്പിക്കണമെന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അഴുതു, നമ്മൾ ഓതുന്നവരാണ്. ആ ഓത്തിന്റെ കൂടെ അഴുതു ഉൾക്കൊള്ളൽ എങ്ങനെയാണ്? അഭയം തേടുന്നു എന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനക്കനുസരിച്ച പ്രവൃത്തി വേണം. വേണ്ടേ? പഠിച്ചോനെ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന്, കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യാണ്. ചെയ്തിട്ട് അവിടെ ഇരിക്കല്ലോ, ഈ കടം തീരാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണല്ലോ, ഏത് കച്ചവടത്തിന് ഇറങ്ങി നോക്കാൻ റെഡിയാണല്ലോ, എന്ത് തൊഴിലിനും ഇറങ്ങാൻ സന്നദ്ധരാണല്ലോ, എന്നിട്ട് ദുആ ചെയ്യല്ലേ? ഇതുപോലെ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന കാവൽ തേട്ടം ദുആ, ആ ദുആ മാത്രം പോരാ, അതിന് ഒപ്പമുള്ള പണി വേണം. അതെന്താ പണി? വഇന്ന ഇസ്തആദക ബില്ലാഹി തആല മിൻഹു. എങ്ങനെ അള്ളാഹുവിങ്കൽ അഭയം തേടുക? ചെകുത്താന്റെ ഷെറിൽ നിന്ന്, പിശാചിന്റെ വസ്വാസിൽ നിന്ന് അള്ളാഹുവിങ്കൽ അഭയം തേടൽ എങ്ങനെ? ഇമാം വസ്സാലി റഹിമഹുള്ള പറയുന്നു, അള്ളാഹുവിങ്കൽ ചെകുത്താനിൽ നിന്ന് അഭയം തേടൽ എങ്ങനെയെന്നറിയോ? പിശാജ് ഇഷ്ടപ്പെടുന്നതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട്, പകരം അല്ല ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതനാവുകയും വേണം. ലാബി മുജറദി ഖൗലിക ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന വാക്കുകൊണ്ട് മാത്രം ഒരു കാര്യവും കിട്ടൂല. എങ്ങനെ അള്ളാഹുവിങ്കൽ അഭയം തേടുക? ചെകുത്താന് ഇഷ്ടമുള്ള, പിശാജ് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും സമ്പൂർണമായി രാജിയായി ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച്, എന്നിട്ട് അല്ലാ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടണം, അപ്പോഴാണ് അള്ളാഹുവിങ്കൽ അഭയം തേടലാവുള്ളൂ. ലാബി മുജറദി ഖൗലിക അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന ഈ വാക്ക് കൊണ്ട് നിനക്കൊന്നും കിട്ടൂല. ഏതുപോലെ? ഒരു ഉദാഹരണം പറഞ്ഞാല് ഇത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഒരാള് കത്തിയുമായി കൊല്ലാൻ വന്ന് മുന്നിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വന്യജന്തുവിന്റെ, മൃഗത്തിന്റെ മുന്നിൽ അകപ്പെട്ടിരിക്കുകയാണ്, കാട്ടാനിറങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ പുലിയുടെ മുന്നിൽ അകപ്പെട്ടിരിക്കുക, ജീവന് ഹാനി, അപകടം മുന്നിലാണ്. ഫയഖൂലോ, ഈ അപകടത്തിൽപ്പെട്ട വ്യക്തി പറയും പോലെ, ഔദു മിൻക ബിദാലികൽ ഹിസ്നിൽ ഹസീം, കത്തി ഊരി കൊല്ലാൻ വരുന്ന ആളോട് പറയാ, നിന്നിൽ നിന്ന് ഞാൻ അഭയം തേടുകയാണ്, ബിദാലികൽ ഹിസ്നിൽ ഹസീം, ആ സുശക്തമായ സുരക്ഷിതമായ കോട്ടയിൽ കയറിയിട്ട് ഞാൻ അഭയം തേടുകയാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പുലിയുടെ മുന്നിൽ അകപ്പെട്ടിട്ട് പറയാണ് ഞാൻ സുരക്ഷിതമായ താവളത്തിൽ അഭയം തേടുകയാണെന്ന് പറഞ്ഞാൽ, വഹുവ സാബിത്തുൻ അലാ മകാനിഹി, ഇത് പറയുന്ന വ്യക്തി ഈ കത്തിയുടെ മുൾമുനയിൽ, കത്തിയുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ പുലിയുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ഫഇന്ന ദാലിക ലാ യംഫഉഹു, അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഭക്തിയോടുകൂടെ പറഞ്ഞു, ഞാനോ കോട്ടയിൽ
അഭയം പ്രാപിക്കുകയാണ്. യസുപതിനായിരം തവണ പറഞ്ഞു, അത്ര നേരം കിട്ടൂല, അപ്പോത്തിന് വേട്ടയാടപ്പെടും അല്ലേ. കുറെ തവണ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഭക്തിയോടുകൂടെ ബേജാറോടുകൂടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്നുകൊണ്ടും കാര്യമില്ല. പിന്നെ എന്തുകൊണ്ടാ കാര്യം? ഈ അപകടത്തിൽ, അപകടം മുന്നിൽ കണ്ട വ്യക്തി രക്ഷപ്പെടുകയില്ല, അവന് അഭയം ലഭിക്കുകയില്ല. ഇല്ലാ ബിതബദീലിൽ മക്കാൻ, ഈ വേട്ടയാടപ്പെടുന്ന സ്ഥലത്ത് നിന്ന് അവൻ മാറി നിൽക്കൽ കൊണ്ടല്ലാതെ, ആ സ്ഥലത്ത് നിന്ന്, അപകടകരമായ മേഖലയിൽ നിന്ന്, വേട്ടയാടപ്പെടുന്ന സ്ഥലത്ത് നിന്ന് അവൻ പെട്ടെന്ന് മാറി നിൽക്കുകയല്ലാതെ, ഇത് ഉരുവിടൽ കൊണ്ടു മാത്രം അവന് രക്ഷയില്ല. അങ്ങനല്ലേ, പുലിയെ കണ്ട ഓടാൻ നോക്കണം അല്ലേ, കത്തിയെ കൊണ്ട് കൊല്ലാൻ വരുന്ന ആളെ മുന്നിന്ന് ജനക്കൂട്ടത്തിൽ ഓടിയിട്ട് അഭയം തേടണം, അല്ലാതെ അവിടെ നിന്നിട്ട് ഞാൻ അഭയം തേടുന്നു അഭയം തേടുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഇതുപോലെയാണ് ഇവിടെയും എവിടെയും. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഉദാഹരണത്തിൽ പറഞ്ഞത് വെറും വാക്കാണ്. ഇതൊരു ദുആയ. ആ കാവൽ തേടുന്ന ദുആക്കൊപ്പം പിശാച് വേട്ടയാടുന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അതില്ലാതെ പിശാജ് റാഞ്ചി എടുക്കുന്ന മേഖലകൾ ഒരുപാടുണ്ട്, പിശാജ് വേട്ടയാടി പിടിക്കുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. ആ സന്ദർഭങ്ങളിലും ആ സ്ഥാനങ്ങളിലും ചെന്നു നിന്ന് കേവലം ഈ അഴു ചൊല്ലൽ, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഷഹവാത്തുകളൊക്കെ, ദേഹേച്ഛകളൊക്കെ, ദുസ്വഭാവങ്ങളൊക്കെ, അഹങ്കാരവും ആർത്തിയും അസൂയയും കാമവും ദേഷ്യവും അടക്കമുള്ള വികാരങ്ങളൊക്കെ പിശാചിന്റെ വേട്ടസ്ഥാനങ്ങളാണ്. പിശാച് വേട്ടയാടുന്ന മേഖലയാണ്. ആ മേഖലയിൽ വല്ലാതെ ചെന്ന് നിൽക്കാതെ സുരക്ഷിതമായ അള്ളാഹുവിന്റെ കോട്ടയായ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കോട്ടയിൽ അഭയം തേടണം. അഭയം തേടുന്നു എന്ന വാക്ക് പോരാ, ആ വാക്കോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് അള്ളാഹുവിന്റെ കോട്ട. എല്ലാ രാജാക്കന്മാർക്കും കോട്ടുണ്ട്. ആ കോട്ടക്കകത്ത് കയറിയാൽ നിർഭയത്വമാണ്. അല്ലാഹു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു ഹിസ്നി ഫമൻ ദഖല ഹിസ്നി അമിന മിൻ അദാബി. എന്റെ കോട്ട ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കോട്ടയാണ്. ആ കോട്ടക്കകത്ത് ആര് കയറിയോ എന്റെ അദാബ്, ഇബിലീസിന്റെ ഇടപെടലും ഇബിലീസിന്റെ വസ്വാസും അവന്റെ കെണിയിൽ പെടലും ഇതൊക്കെ അദാബിനുള്ള പ്രധാന കാരണമാണ്. അപ്പൊ പിശാചിൽ നിന്നും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും കാൽ രക്ഷപ്പെടാൻ, നിർഭയത്വം കിട്ടാൻ ഈ മേഖലകളിൽ നിന്നൊക്കെ മാറിയിട്ട് കെലിമ എന്ന് പറയുന്ന കോട്ടയിൽ അഭയം തേടണം, എങ്കിലേ അഴുതു പൂർത്തിയാവുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ചരിത്രം, അങ്ങനെയാണ് ദീന് പറഞ്ഞു തന്നത്. നാം ഇപ്പോൾ കേവലം അഴു ചൊല്ലലിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബദിരീങ്ങളെ ചരിത്രം പറഞ്ഞാല് ബദിരീങ്ങൾ എങ്ങനെ അഴുതോതിയത് അത് പഠിക്കണല്ലോ. നാളെയാണല്ലോ ബദർ ദിനം. ബദിരീങ്ങളെ നാം സ്മരിക്കുന്ന അവരുടെ ഐതിഹാസികമായ സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ പര്യാപ്തമായ ദിനമാണ് നാളെ അല്ലേ. ബദിരീങ്ങളുടെ മുന്നിൽ പിശാച് വന്നല്ലോ, വന്നു, അവർ ഓതിയല്ലോ, ഓതി, ആ അഴുത് അവർ വിഴുങ്ങിയല്ലോ, ആ അഴുതുവിലൂടെ അവർ ജീവിച്ചല്ലോ, അവർ അള്ളാഹുവിങ്കൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞു നിൽക്കുകയല്ല, അള്ളാഹുവിങ്കൽ ബദിരീങ്ങൾ അഭയം തേടി അല്ലേ. യുദ്ധത്തിന് സജ്ജരായ മഹാന്മാരായ സ്വഹാബത്ത് അവർ യുദ്ധത്തിനൊരുങ്ങിയ നേരത്ത് പിശാച് നാലു വഴികളിലൂടെയും എല്ലാ മേഖലയിലൂടെയും അവരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, അവരുടെ ധൈര്യം ചോർത്തിക്കളയാൻ, അവരുടെ വീര്യം ചോർത്തിക്കളയാൻ, അവരെ ആ മഹത്തായ ധർമ്മസമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ലഈനായ ചെകുത്താൻ വന്നല്ലോ, വന്നു,
വന്നിട്ട് പറഞ്ഞു, ഒരു മഹാസൈന്യത്തോട്, നിങ്ങളുടെ മൂന്നിരട്ടി വരുന്ന പട്ടാളത്തോട്, നിങ്ങൾ യുദ്ധത്തിന് പോകുന്നത് ആത്മഹത്യക്ക് പോവുകയല്ലേ ചങ്ങാതിമാരെ, നിങ്ങൾ വിഡ്ഢിത്തമല്ലേ ചെയ്യുന്നത്, യുദ്ധമൊക്കെ ശരിയാണ്, തമ്മിൽ യോജിക്കുന്ന രണ്ട് സംഘമാണ് ഏറ്റുമുട്ടേണ്ടത് എന്നല്ലാതെ നിങ്ങളിപ്പോൾ പോകുന്നത് യുദ്ധത്തിനല്ല, നിങ്ങൾ ആത്മഹത്യക്കാണ് പോകുന്നത്. അവിടെ പിടിച്ചിട്ട് കിട്ടാതിരുന്നപ്പോ പിന്നെ അവർ പിന്നെ പിശാച് അവരുടെ പക്കലേക്ക് അടുക്കലേക്ക് ചെന്നിട്ട് ചെകുത്താൻ വീണ്ടും ഒരുപാട് സുവാസുകൾ ഇറക്കി. നിങ്ങളുടെ ഭാര്യമാർ വിധവകളാകാൻ പോവുകയാണ്, നിങ്ങളുടെ മക്കൾ യതീമുകളാകാൻ അനാഥരാകാൻ പോവാണ്. നിങ്ങൾ ആ യുദ്ധത്തിന് പോയാൽ അതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഇങ്ങനെയൊക്കെ ഇബിലീസ് വന്നപ്പോ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പ്രഖ്യാപിക്കുകയും അല്ലാഹുവിങ്കൽ അഭയം തേടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അല്ലാഹുവിന്റെ കോട്ടക്കകത്ത് ബദരീങ്ങൾ കയറി നിന്നതിന്റെ ഫലമായി ബദറിന്റെ പോർക്കളത്തിൽ നിന്ന് ജേതാക്കളായി ആ 313 സഹാബികളിൽ എണ്ണപ്പെട്ട ആളുകൾ ശഹീദാക്കളായി, ബാക്കിയുള്ളവർ ജേതാക്കളായി തിരിച്ചു പോന്നു. അഴുതു ഓതി ഓതിയതുപോലെ അള്ളാഹുവിങ്കൽ അഭയം പ്രാപിച്ചു അവർ. എന്നാൽ മറുപക്ഷത്തെ പിശാച് വന്നു, എവിടെ? കുറൈശിക്കൂട്ടത്തിന്റെ ഇടയില്, മുശ്രിക്കുകൾക്കിടയിലേക്ക് ചെകുത്താൻ കടന്നു വന്നു. കടന്നു വന്നിട്ട് എന്താ അഴുതു ഓതാൻ അവർക്കറിയൂല. ഓതിയാ തന്നെ ആ അഴുതു വിഴുങ്ങാനും അഴുതുവിൽ പറഞ്ഞിരിക്കുന്ന വിധത്തിൽ അള്ളാഹുവിങ്കൽ ചെകുത്താന്റെ ഷെറിൽ നിന്ന് അഭയം തേടാനും അവർക്ക് പറ്റൂല. കുറൈശി കൂട്ടത്തിന്റെ ഇടയിലേക്ക് ചെകുത്താൻ വന്നത് ഹദീസിൽ കാണാം, ഖുർആനും അത് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട് സൂറത്ത് അംഫാലിന്റെ 48-ാമത്തെ ആയത്ത് ബദറിൽ ചെകുത്താൻ ഇറങ്ങിയ സംഭവമാണ് പറയുന്നത്. സുറാഖത്ത് ബിനു മാലിക് എന്ന വ്യക്തിയുടെ രൂപം പൂണ്ടുകൊണ്ടാണ് ഇബിലീസ് ബദറിലേക്ക് വന്നത്. അതെന്താ അങ്ങനെ വന്നത്? സുറാഖത്ത് ബിനു മാലിക് എന്ന മനുഷ്യൻ, അദ്ദേഹം പിൽക്കാലത്ത് മുസ്ലിമായി, സ്വഹാബിയായി, അന്ന് മുശ്രിക്കായിരുന്നു. കിനാന ഗോത്രത്തിലെ നേതാവാണ് സുറാഖത്ത് ബിനു മാലിക് എന്ന മനുഷ്യൻ. ഖുറൈശികൾ ബദറിലേക്ക് പുറപ്പെടാൻ റെഡിയായി, യുദ്ധ പടക്കോപ്പുകളെല്ലാം എടുത്തു വെച്ച് പടച്ചട്ടയണിഞ്ഞ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയപ്പോ മക്കത്തെ മുശ്രിക്കുകൾക്ക് ഖുറൈശികൾക്ക് ഒരു വല്ലാത്ത അസ്വാസ്ഥ്യം, ഒരു പ്രയാസം. എന്താ പ്രയാസം? കിനാനക്കാരുമായിട്ട് ശത്രുതയിലാണ് ഖുറൈശികൾ. അത് തൗഹീദിന്റെയും ശിർക്കിന്റെയും കാര്യത്തിലൊന്നുമല്ല, കബീലകൾ തമ്മിലുള്ള വൈരവും ശത്രുതയുമാണ്. അന്ന് അങ്ങനെയാണല്ലോ, ഒരൊട്ടകത്തിലെ കബീല വേറൊരു കബീലയിൽ പോയി മേഞ്ഞാൽ അതിന്റെ കാരണത്താൽ കൊല്ലങ്ങൾ യുദ്ധം ചെയ്യുന്ന സമൂഹമായിരുന്നു അന്ന്. അപ്പോൾ ഖുറൈശികളും മക്കയിലെ കിനാന ഗോത്രക്കാരും തമ്മിൽ ശത്രുതയിലാണ്. ഒരുപാട് യുദ്ധങ്ങൾ നേരത്തെ കഴിഞ്ഞു പോയതുമാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ അബൂജഹിൽ അടക്കമുള്ള ഖുറൈശി തമ്പുരാക്കന്മാരുടെ നേതൃത്വത്തിൽ ബദറിലേക്ക് പുറപ്പെടുന്ന നേരത്ത് അബൂ സുഫിയാൻ സിറിയയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക, അബൂജഹിലിന്റെ നേതൃത്വത്തിൽ ഇവരൊക്കെ കൂടിയിട്ട് ഇറങ്ങി പുറപ്പെടാൻ നേരത്ത് ഇവർക്കൊരു വല്ലാത്ത ബേജാറ്. എന്താ ബേജാറ്? കിനാനക്കാരുമായിട്ട് നമുക്ക് ശത്രുതയുണ്ട്, അവരെങ്ങാൻ ഈ സമയം ഒരു യുദ്ധത്തിന് വന്നാൽ ഒരു രണ്ട് യുദ്ധത്തിനുള്ള കരുത്ത് നമുക്കില്ല. ഇനി ഈ സമയം അവർ യുദ്ധത്തിന് വന്നില്ലെങ്കിൽ തന്നെ ഇവർ മദീനയിലുള്ള മുഹമ്മദിന്റെ പക്ഷം ചേരുകയോ നമ്മുടെ യുദ്ധത്തിൽ വല്ല തുരങ്കം വെക്കുകയോ ചതി പ്രയോഗിക്കുകയോ ചെയ്താൽ അത് ഖുറൈശികളെ വല്ലാതെ അസ്വസ്ഥരാക്കി. കിനാനക്കാരുടെ ഇടപെടൽ എങ്ങനെ ഉണ്ടാകും? ഒരു യുദ്ധത്തിനിറങ്ങുമ്പോ വേറെ ശത്രുവിന്റെ കടന്നു കയറ്റം അതൊരു ഭീഷണിയാണല്ലോ. ഇതിവരിങ്ങനെ അസ്വസ്ഥരാക്കിയ നേരത്താണ് ആ കബീലയിലെ നേതാവായ സുറാഖത്ത് ബിനു മാലിക്കിന്റെ രൂപം പൂണ്ടുകൊണ്ട് ചെകുത്താൻ വന്നത്. വന്നിട്ട് പറഞ്ഞു, ഞങ്ങളും നിങ്ങളെ കൂടെ ഈ വിഷയത്തിലുണ്ട്, പേടിക്കണ്ട. മാത്രല്ല, ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ഈ ലോകത്തൊരു മനുഷ്യർക്കുമാവില്ല.
അത്രയും നല്ല ഒരുക്കമാണല്ലോ നിങ്ങൾ നടത്തിയിട്ടുള്ളത്. ആയുധങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പട്ടാളക്കാർ ആവശ്യത്തിനുണ്ടല്ലോ. മുഹമ്മദിന്റെ പക്കൽ ആൾബലമോ ആയുധബലമോ ഇല്ലല്ലോ. അതുകൊണ്ട് വിജയം നിങ്ങൾക്കുറപ്പാണ്, ഞാനും ഉണ്ട് കൂടെ എന്നും പറഞ്ഞിട്ട് സുറാഖത്ത് ബിനു മാലിക്കിന്റെ കോലം കെട്ടിയിട്ട് ഖുറൈശികളുടെ കയ്യും പിടിച്ചിട്ട് ബദറിലേക്ക് പിശാജ് നടന്നു വന്നു. ബദറിന്റെ പോർക്കളത്തിലെത്തിയപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള മലക്കുകളുടെ പടയെ കണ്ടപ്പോ, മലക്കുകളുടെ പട്ടാളത്തെ കണ്ടപ്പോ, ഇവൻ കണ്ടു കൂടെയുള്ള മുശ്രിക്കുകൾ കണ്ടില്ല. അവൻ പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനല്ല, എനിക്ക് പോയിട്ട് ചില അത്യാവശ്യ കാര്യമുണ്ട്, ഞാൻ നിങ്ങൾ കാണാത്ത ചില സംഗതിയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. മലക്കുകളെ ഖുറൈശി അബൂജഹലിന് കാണാൻ പറ്റൂല, അബൂ സുഫിയാന് കാണാൻ പറ്റൂല മലക്കുകളുടെ സാന്നിധ്യം. ഇവൻ പറഞ്ഞു, നിങ്ങൾ കാണാത്ത ചിലതൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ആ കയ്യും വലിച്ചിട്ട് മൂപ്പര് റിവേഴ്സ് അടിച്ച് തിരിച്ചുപോയി. ഇതിനൊരു ചൊല്ലുണ്ട്, ബദറിൽ ഇബിലീസ് ഇറങ്ങിയ പോലെ ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ട്. ഒരാളൊരു സഹായത്തിന് ഓഫർ ചെയ്ത് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കൂടെ കൂടി കാര്യം നടക്കേണ്ട നേരത്ത് റിവേഴ്സ് അടിച്ചാൽ എന്താ ബദറിൽ ഇബിലീസ് ഇറങ്ങിയ മാതിരി എന്നൊരു ചൊല്ലുണ്ട്. ഇതുപോലെ ഈ ചങ്ങാതി അവിടെ വെച്ച് പിന്മാറി. ഖുർആൻ ആ സംഭവം പറയുന്നുണ്ട്, وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ مِنَ النَّاسِ وَإِنِّي جَارٌ لَكُمْ فَلَمَّا تَرَاءَتِ الْفِئَتَانِ نَكَصَ عَلَى عَقِبَيْهِ وَقَالَ إِنِّي بَرِيءٌ مِنْكُمْ إِنِّي أَرَى مَا لَا تَرَوْنَ إِنِّي أَخَافُ اللَّهَ وَاللَّهُ شَدِيدُ الْعِقَابِ. സൂറത്തുൽ അംഫാലിന്റെ 48-ാമത്തെ ആയത്ത് ബദറിൽ ഇബിലീസ് വന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞത് മുശ്രിക്കുകളുടെ ഇടയിലേക്ക് ഇബിലീസ് വന്നപ്പോ അഴുത് ചൊല്ലാൻ അവർക്ക് പറ്റിയില്ല. وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ ചെകുത്താൻ ആ ഖുറൈശി പടയുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടൽ മനോഹരമാക്കി കാണിച്ചു കൊടുത്തു. റെഡി റെഡി, എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ സുഖിപ്പിക്കുകയാണ്. വഖാല, എന്നിട്ട് അവരോട് പറഞ്ഞു, ഖുറൈശി കൂട്ടത്തോട് പറഞ്ഞു, ലാ ഗാലിബ ലകുമുൽ യൗമ മിനന്നാസ്, ഇന്ന് നിങ്ങളെ അതിജയിക്കാൻ, ഇന്ന് നിങ്ങളെ മലർത്തിയടിക്കാൻ, ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ജനങ്ങളിൽ ആരും തന്നെ ഇല്ല. അത്രമാത്രം കരുത്തരാണ് നിങ്ങൾ, ശക്തരാണ് നിങ്ങൾ. നിങ്ങൾ മാത്രമല്ല ബദറിലേക്ക് പോകുന്നത്, ഇബിലീസ് പറയാണ്, അത് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു തരാണ്, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് കൂടെ തന്നെയുണ്ട്. ചെകുത്താൻ ഓഫർ കൊടുത്തു. അല്ലാഹു പറയുന്നു, ഇരു സംഘവും നിർക്ക് നേരെ കണ്ടപ്പോൾ ഖുറൈശി കൂട്ടവും മദീനയിൽ നിന്ന് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിമീങ്ങൾ 313 സഹാബത്തടക്കമുള്ള ആ ബദരീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോ ഈ ചെകുത്താനുണ്ടല്ലോ, എല്ലാ പ്രേരണയും കൊടുത്ത ഇബിലീസ് ഉണ്ടല്ലോ, അവൻ പിന്തിരിഞ്ഞിട്ട് പറഞ്ഞു, വഖാല ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാവുകയാണ്, കാരണം ഇന്നി അറാ മാലാ തറൂൽ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് ഞാൻ കാണുന്നു. മലക്കുകൾ ഇറങ്ങിയിക്കണോടോ, തടി രക്ഷപ്പെടുത്തിക്കൊള്ളടോ എന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞാ ചെലപ്പോ അവര് പോവും. ഈ നിങ്ങൾ കാണാത്ത ചില സംഭവമൊക്കെ ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാണ്. എനിക്ക് അള്ളാനെ പേടിയാണ്, അള്ളാന്റെ പട്ടാളക്കാർ എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ അവരെ കൂട്ടത്തിലിരുന്ന് മുമ്പ് അവരെ ശക്തി എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ അവരെ കൂട്ടത്തിലൊരു മല്ലാക്കിയായിട്ട് കുറെ കൊല്ലങ്ങൾ പണിയെടുത്ത ആളാണ്. വല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാ അടിച്ചാൽ അടി താങ്ങാൻ പറ്റൂല, ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ സ്ഥലം വിട്ടു.
അപ്പൊ ഞാൻ പറഞ്ഞത് അല്ല, ഈ ആയത്തിറക്കി തന്നത് പിശാചി ചെകുത്താൻ വന്ന നേരത്ത് കുറേശി കൂട്ടത്തിന്റെ ഇടയിൽ കയറി കളിച്ച നേരത്ത് അവർക്ക് അഴുത് ചൊല്ലാൻ പറ്റിയില്ല. അതിന്റെ ഫലമായി മലക്കുകളുടെ വെട്ടേറ്റ് അവർ ചത്തടുങ്ങിപ്പോയി. ബദറിൽ അവർ അമ്പേ പരാജയപ്പെട്ടുപോയി. മുസ്ലിമീങ്ങളെ ഭാഗത്ത് വന്നപ്പോ അവരഴുത് ചൊല്ലി, എന്നിട്ട് അള്ളാഹുവിങ്കൽ അഭയം തേടി. അതിന്റെ ഗുണം വിജയം അവർക്ക് ലഭിച്ചു. ഇതാണ് ഒന്നാം ബദർ. ഇനി രണ്ടാം ബദറുണ്ട്, അവിടെയും വന്നു ചെകുത്താൻ. അതും ഖുർആൻ പറയുന്നുണ്ട്. രണ്ടാം ബദറോ? അങ്ങനെ ഒരു ബദറുണ്ട്, അധികം ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചവർ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകും. ചരിത്രത്തിൽ ഒരു രണ്ടാം ബദറുണ്ട്. അതെങ്ങനെ രണ്ടാം ബദർ? അത് അപ്രസക്തമല്ല, പ്രസക്തമായ ചരിത്രമാണ്. ഖുർആൻ പറഞ്ഞ സംഭവമാണത്. സൂറത്ത് ആലു ഇമ്രാനിൽ അള്ളാഹു അത് മനോഹരമായി ആ രണ്ടാം ബദറിന്റെ ചരിത്രത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് ചില പാഠങ്ങൾ, മെസ്സേജുകൾ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. രണ്ടാം ബദർ. ഒന്നാമത്തെ ബദറിൽ മുഅ്മിനീങ്ങൾക്ക് മുസ്ലിം ഭാഗത്ത് രക്ഷ കിട്ടി, വിജയം കിട്ടി. ബദറിന് ശേഷം നടന്ന യുദ്ധമാണ് ഉഹദ് യുദ്ധം. ആ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് തിരിച്ചടി വന്നു, പരാജയം വന്നു. എന്തേ കാരണം? ബദറിൽ വിജയിച്ചു, ഉഹദിൽ പരാജയപ്പെട്ടു. എന്തിന്? ഈ വിജയ പരാജയത്തിന്റെ നിദാനം, മാനദണ്ഡം ആയുധമോ ആൾബലമോ അല്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അനുസരണയാണ്, അച്ചടക്കമാണ്. അനുസരണയാണ്, അച്ചടക്കമാണ് വിജയത്തിന്റെ നിദാനം. യുദ്ധത്തിന്റെ പാടവമോ യുദ്ധത്തിന്റെ ആയോധന കലയിലുള്ള പ്രാവീണ്യമോ പടക്കോപ്പുകളുടെ ആധിക്യമോ ആൾബലമോ അല്ല നിങ്ങൾക്ക് വിജയം തരുന്നത്. അനുസരണയാണ്, അച്ചടക്കമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നതിലൂടെയാണ് വിജയം എന്ന് പ്രാക്ടിക്കലായി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബദറിൽ വിജയിപ്പിച്ച അല്ലാഹു ഉഹദ് യുദ്ധത്തിലാണ് പരാജയപ്പെടുത്തിയത്. ബദർ യുദ്ധത്തെ പോലെ പ്രയാസത്തിലൊന്നും അല്ല അന്ന് മുസ്ലിമീങ്ങൾ ഉള്ളത്, അതിനേക്കാൾ സെറ്റപ്പിലാ ഉള്ളത്. പക്ഷെ ഉഹദിൽ തോറ്റു. എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിന് അർഹമായ വില കൊടുത്തില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഉമ്മ പറഞ്ഞ വാക്ക് 90% എടുത്തു, ഒരു 10% അവഗണിച്ച അവിടെ ഉണ്ടാവും അപകടം. ഗുരു പറഞ്ഞ വാക്ക് അതിൽ 99% പറഞ്ഞ വാക്കിൽ നിന്നു 1% ആ ഗുരുവിന്റെ വാക്ക് തിരസ്കരിച്ചാൽ അതിലൂടെ ചെകുത്താൻ കയറും. ഇതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാക്ക്. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുന്നില്ല. ഉഹുദിൽ പരാജയപ്പെട്ട സമയത്ത്, ഉഹുദ് യുദ്ധക്കളത്തിൽ നിന്ന് മുശ്രിക്കീങ്ങൾ പിന്മാറുന്ന നേരത്ത് അബൂ സുഫിയാൻ വെല്ലുവിളിച്ചു, മുഹമ്മദേ, ബദറിന് പകരമായിട്ടില്ല. ബദറിന്റെ രണാങ്കണത്തിൽ ഞങ്ങളുടെ പല നേതാക്കന്മാരെയും പ്രധാനപ്പെട്ടവരെയും നീ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അതിന് കുറെ ആളുകളെ ഞങ്ങൾ ഇവിടെ ശരിയാക്കിയിട്ടുണ്ട്. ഇത് പകരമായിട്ടില്ല. ഞങ്ങളെ എവിടെ വെച്ച് തോപ്പിച്ചുവോ, ഞങ്ങളെ എവിടെ വെച്ച് പരാജയപ്പെടുത്തിയോ, അതേ ആ ബദറിന്റെ മണ്ണിൽ വെച്ച് തന്നെ അടുത്ത കൊല്ലം നമുക്കൊന്നുകൂടെ കാണണം എന്ന് അബൂ സുഫിയാൻ വെല്ലുവിളിച്ചു. ബദറിന് ഇതിപ്പോ പകരമായിട്ടില്ല. അത് പകരമാകണമെങ്കിൽ ആ മണ്ണിൽ വെച്ച് തന്നെ നിന്നെ ഞങ്ങൾക്കൊന്ന് കൈകാര്യം ചെയ്യാനുണ്ട്. അതുകൊണ്ട് അടുത്ത കൊല്ലം ബദറിൽ നമുക്ക് കാണാം എന്ന് മക്കാ നേതാവ് അബൂ സുഫിയാൻ വെല്ലുവിളിച്ചു. നബി സല്ലല്ലാഹി അലൈഹി സല്ലം തങ്ങളത് സ്വീകരിച്ചു. ആ പറഞ്ഞ ഭീഷണി മുഴക്കിയ ഡേറ്റ് എത്തിയപ്പോ മക്ക വലിയ സാമ്പത്തിക മാന്ദ്യത്തിൽ അകപ്പെട്ടു. 5 കാശ് ഒരു കുട്ടിന്റെ അടുത്ത് എടുക്കാനില്ല. അന്ന് ഈത്തപ്പഴം വേണ്ടത്ര കിട്ടിയില്ല. കാർഷിക രംഗമൊക്കെ കരിഞ്ഞുണങ്ങി. വല്ലാത്ത വറുതിയും ക്ഷാമവും മക്കയെ പിടികൂടിയ നേരത്താണ് ബദറിലേക്ക് പോകേണ്ട നേരായത്. എല്ലാവർക്കും ധൈര്യം ചോർന്നുപോയി. കേമന്മാരൊക്കെ പറഞ്ഞു, എന്താപ്പൊ നമ്മൾ ചെയ്യാ, മുഹമ്മദിനെ നമ്മളാണല്ലോ വെല്ലുവിളിച്ചത്, അവൻ വിളിച്ചതല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ബദറിലേക്ക്, ഇനി രണ്ടാം ബദറിലേക്ക് പോകാതിരിക്കാൻ പറ്റൂലല്ലോ. ഇങ്ങനെയൊക്കെ ആലോചിച്ചപ്പോ അബൂ സുഫിയാൻ മക്കാ നേതാവ് പറഞ്ഞു, നമുക്കൊരു വഴിയുണ്ട്, യുദ്ധത്തിന് ഇപ്പൊ പോകാൻ പറ്റൂല, പറ്റുന്ന നേരല്ല, അതിന് പറ്റിയ സാഹചര്യമല്ല. പക്ഷെ നമ്മൾ പിൻവലിഞ്ഞാൽ അത് നമുക്ക് അപമാനമാണ്, നാണക്കേടാണ്. ഈ യുദ്ധത്തിൽ നിന്ന് തന്ത്രപൂർവം മദീനയിലുള്ള മുസ്ലിമീങ്ങളെ പിന്മാറ്റണം. അതിനെന്താ ചെയ്യാ? ഒരു ദൂതനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുക. ആ ദൂതൻ മദീനയിൽ ചെന്ന് വ്യാജവാർത്ത പ്രചരിപ്പിക്കുക.
എന്താ വ്യാജ വാർത്ത? കുറൈശികൾ നല്ല സെറ്റപ്പിലാ, എല്ലാ ആയുധങ്ങളും അവരുടെ കയ്യിലുണ്ട്, ഒരു 5000 മീത പട്ടാളക്കാരുണ്ട്, സർവായുധ സന്നാഹങ്ങൾ ഒരുക്കി അവർ ബദറിലേക്ക് ഇങ്ങനെ പോരാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് വാർത്ത മദീനയിലാണ് പ്രചരിപ്പിക്കുക. ഇത് കേൾക്കുമ്പോ മുഹമ്മദും പട്ടാളക്കാരും ധൈര്യം ചോർന്നു പോയി, അവരെ ഭാഗത്ത് നിന്ന് പിന്മാറിയാലേ നമ്മുടെ അഭിമാനത്തിന് പരിക്ക് പറ്റാതെ രക്ഷപ്പെടാം എന്ന് അബൂ സുഫിയാൻ ഗൂഢാലോചന നടത്തി. എന്നിട്ട് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, അവിടെ ഇറങ്ങി ചെകുത്താനെ എവിടെ മദീനത്ത്, അത് നഈം ഇബ്നു മസ്ഊദ് എന്ന പേരുള്ള ഒരു മുശ്രിക്കിനെ ആ ഡ്യൂട്ടി കൊടുത്ത് ചുമതലപ്പെടുത്തി. നീ പോയിട്ട് മദീനയിലെ കവലകളിലും അതുപോലെ ചന്തയിലും ആള് കൂടിയെടുത്തെന്നൊക്കെ പറയാ. മക്കാർ ഇത്തവണ ഉഹുദിൽ കണ്ട മാതിരിയൊന്നല്ല, വൻ സെറ്റപ്പില് ബദറിന് പകരം ചോദിക്കാൻ വേണ്ടി വരികയാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ എല്ലാ സ്ഥലത്തും പ്രചരിപ്പിച്ചു. ആ കുപ്രചരണം ഏശാതിരുന്നില്ല, അത് കുറെ ഏശി. മുനാഫികൾ അപ്പൊ തന്നെ പേടിച്ച് പറിച്ചു, കാരണം അവർ യുദ്ധത്തിന് വരികയാണെങ്കിൽ തന്നെ യുദ്ധാനന്തര വനീമത്തിന്റെ വിഹിതം പറ്റാതല്ലാതെ അവർക്ക് യുദ്ധത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ കപട വിശ്വാസികൾക്ക്. മുസ്ലിമീങ്ങളിൽ ഒരു ചെറിയ വിഭാഗത്തിനും ചെറിയൊരു ധൈര്യക്കുറവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബദറിലേക്ക് പുറപ്പെടാൻ ആഹ്വാനം ചെയ്ത് പ്രസംഗിച്ചപ്പോ, പുറപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ സദസ്സിൽ നിന്ന് പലരിൽ നിന്നും അത്ര താല്പര്യത്തോടുകൂടെയുള്ള അനുവാദം കണ്ടില്ല. വേണോ നബിയെ, നമ്മൾ ബദറിൽ വിജയിച്ചതല്ലേ, ഉഹുദിൽ നമുക്ക് അടിയും കിട്ടി, നിപ്പൊരു യുദ്ധത്തിന് വേണോ നബിയെ, അതിന്റെ ആവശ്യമുണ്ടോ? വരൂലെന്നും പറഞ്ഞിട്ടില്ല മുസ്ലിമീങ്ങള്. മുനാഫിക്കീങ്ങൾ എല്ലാം എണീറ്റ് പോയി അവിടുന്ന് തന്നെ. മുസ്ലിമീങ്ങൾക്ക് തന്നെ ധൈര്യം ചോർന്നിട്ട് അത് വേണോ നബിയെ എന്ന വിധത്തിലുള്ള മറുപടി വന്നപ്പോ ആ ഒരു വൻ സഭയെ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മുമ്പാകെ പ്രഖ്യാപിച്ചു, നിങ്ങൾ ആരും വന്നില്ലെങ്കിൽ ഈ മുഹമ്മദ് തനിച്ചു പോകും ബദറിലേക്ക്, നിങ്ങൾ ആരും വരണ്ട, ഞാൻ പോയിക്കൊള്ളാം. ഇത് കേട്ടപ്പോ മഹാന്മാരായ സഹാബത്തിൽ നിന്ന് 1500 പേര് യാ റസൂലല്ലാ ഞങ്ങൾ വരില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാ നിലക്കും സജ്ജരായ ഖുറൈശി കൂട്ടത്തെ നേരിടാനുള്ള കരുത്ത് നമുക്കുണ്ടോ, അത് ഇപ്പോൾ വേണമോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, തങ്ങളെ ഒറ്റക്ക് വിടുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞ് 1500 പട്ടാളക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നയിച്ചു. അവരിറങ്ങി, ഖുറൈശികൾ 2000 പട്ടാളത്തോടൊപ്പം അബൂ സുഫിയാൻ മക്കത്ത് നിന്ന് ഇറങ്ങി. ഇവരിതിൽ നിന്നൊന്നും പിന്തിരിഞ്ഞിട്ടില്ല എന്ന് കേട്ടപ്പോ മനസ്സില്ല മനസ്സോട് അബൂ സുഫിയാനും 2000 പട്ടാളക്കാരും മക്കത്ത് നിന്ന് ഇറങ്ങി. മദീനയിൽ നിന്ന് 1500 ഭടന്മാരോടൊപ്പം റസൂലുള്ള ഇറങ്ങി. അബൂ സുഫിയാൻ 2 യാത്ര കഴിഞ്ഞു. അന്ന് മക്കയിൽ നിന്ന് ബദറിലേക്ക് ഏതാണ്ട് 500 വരും, 2 യാത്ര, 2 കൊണ്ട് എത്തൂലർത്ഥം. 2 യാത്ര ചെയ്തപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, ഇതിപ്പോ ഡേഞ്ചർ ആണ്, നമുക്ക് ഇക്കൊല്ലം യുദ്ധം വേണ്ട, യാത്ര ചെയ്തോടത്തോളം മതി, ഇവിടുന്ന് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകുക എന്ന് അബൂ സുഫിയാന്റെ കമാൻഡിങ് വന്നു. അവർ പാതി വഴിയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 1500 സഹാബത്തും ബദറിൽ വന്നിട്ട് ഇവരെ കാത്തിരിക്കുകയാണ്. ഇവരെ കാണുന്നില്ല, പറഞ്ഞ ഡേറ്റിൽ കാണുന്നില്ല, വെറുതെ ഇങ്ങനെ നിൽക്കല്ലേ, എന്നാ കച്ചവടം ചെയ്യാന്ന് പറഞ്ഞു സഹാബത്ത്. ബദറിൽ പല കബീലക്കാരും നാട്ടുകാരും കാഫില സംഘവും വരുന്ന ഒരു ചന്തയാണ് ആ മേഖല, അവിടെ സഹാബത്താണ് കച്ചവടം ചെയ്യാൻ തുടങ്ങി. എങ്ങനെ കച്ചവടം ചെയ്യാൻ, ചരക്കുണ്ടാകുക, യുദ്ധത്തിനൊക്കെ പോകുമ്പോ ഒരു വൺ സ്റ്റോറേജ്, ഒരു വലിയ ചരക്കുമായിട്ട് അവര് പോവുക, അവരെ യാത്ര തന്നെ അങ്ങനെയാണ്, കച്ചവടക്കാരാണ് അറബികള്. അപ്പോ ബദറിൽ യുദ്ധത്തിന് പോയ സഹാബികള് അവിടെ നല്ല കച്ചവടം ചെയ്തിട്ട് വൻ ലാഭം സമ്പാദിച്ചു. ഒരു യുദ്ധയാത്ര ഒരു ബിസിനസ് ടൂറായി മാറി. എന്നിട്ട് അള്ളാഹു പറയാണ്, നഈം ഇബ്നു മസ്ഊദ് വന്നിട്ട് മദീനയിൽ കളിച്ച കളി, الذين قال لهم الناس ان الناس قد جمعوا لكم فخشوهم فزادهم ايمانا وقالوا حسبنا الله ونعم الوكيل. ആളുകൾ വന്നിട്ട് മദീനക്കാരോട് പറഞ്ഞു, സെറ്റപ്പാണട്ടോ അവര്, അതുകൊണ്ട് പേടിച്ചോളൂ, ഖുറൈശി കൂട്ടം സന്നാഹങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, പേടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ പേടിക്കല്ല ചെയ്തത്, ഫസാദഹും ഈമാന, ഈമാനൊന്നങ്ങോട്ട് കൂടിയും.
വഖാലു അവർ പ്രഖ്യാപിച്ചു ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾ അല്ലാഹു മതി ഞങ്ങൾക്ക് ഭരമേൽപ്പിക്കാൻ അവന്റെ അത്ര പറ്റിയ മറ്റൊരാളും ഇല്ല തന്നെ, അതുകൊണ്ട് ഞങ്ങൾ റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയും അവരങ്ങ് ഇറങ്ങി വരികയും ചെയ്തു. എന്നിട്ടോ അവർ അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവർ തിരിച്ചു പോന്നു. ലം യംസസ്ഹും സൂ, ഒരു അപകടവും അവരെ സ്പർശിച്ചില്ല. ഒന്നാം ബദറില് വിജയിച്ചെങ്കിലും കുറച്ച് സഹാബികള് ശുഹദാക്കളായി അല്ലേ, ചിലർക്ക് പരിക്ക് പറ്റി. ഇവിടെ ഒരു ഒരു പോറൽ പോലും ഏറ്റില്ല, ഒരു അപകടവും വന്നില്ല. അള്ളാന്റെ അനുഗ്രഹവുമായി തിരിച്ചു വന്നു അവർ. കാരണം അള്ളാഹുവിന്റെ തൃപ്തിയാണ് അവർ അനുധാവനം ചെയ്തത്, പിന്തുടർന്നത്. എന്നിട്ട് അള്ളാ പറയാ, ഇന്നമാ ദാലിക്കും ഷൈത്താനു, അച്ചങ്ങാതി ഇല്ലേ, ഏത് ചങ്ങാതി? നഈമു ബിനു മസ്ഊദ് അവിടെ വന്ന് കെണി ഉണ്ടാക്കിയ ആള്, അവൻ ചെകുത്താനാണ്. യുഹവ്വിഫു ഔലിയാഅഹു, അവൻ അവന്റെ ഔലിയാക്കളെ ആത്മമിത്രങ്ങളെ പേടിപ്പിക്കും. ഫലാ തഖാഫൂഹും, മുഅ്മിനീങ്ങളെ നിങ്ങൾ മനുഷ്യന്മാരെ പേടിക്കണ്ട. വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്നെ പേടിച്ചാ മതി. ഇബിലീസ് വന്നിട്ട് പല വിധത്തിലുള്ള പേടികളും വിട്ടുതരും. രണ്ടാം ബദറിലും മഹാന്മാരായ സഹാബത്ത് അഴുതു ചൊല്ലി രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കാൻ നിന്നിട്ട് ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പ് വഇദാ ഖുൽത അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ഓതുമ്പോൾ ഫഅലം, നമ്മൾ അറിയണം, അന്നഹു അദുവുക, ഈ ചെകുത്താനാണ് നമ്മുടെ ഏറ്റവും വലിയ ബദ്ധവൈരി, ഏറ്റവും വലിയ ശത്രു, വ്യക്തമായ ശത്രു അവനാണെന്ന് തിരിച്ചറിയുക. നിന്റെ ഹൃദയത്തെ അല്ലാഹുവിൽ നിന്ന് തിരിച്ചു വെക്കാൻ, അല്ലാഹുവിൽ നിന്ന് തിരിച്ചു മാറ്റാൻ, നിന്റെ മനസ്സിനെ വ്യതിചലിപ്പിക്കാൻ, അല്ലാഹുവിൽ നിന്ന് പിടിച്ച് മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അവൻ തക്കം പാർത്തിരിക്കുകയാണെന്ന് നാം ആ സമയത്ത് തിരിച്ചറിയണം. ഏത് സമയത്ത്? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ഓതുന്ന നമ്മള് മനസ്സിൽ അറിയണം, പിശാച് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അവൻ നമ്മുടെ മനസ്സിനെ സദാ അല്ലാഹുവിൽ നിന്ന് തിരിച്ചുവിടാൻ തക്കം പാർത്ത് കാത്തിരിക്കുകയാണ്. ഹസദല്ലക അലാ മുനാജാതിക വസുജൂദിക ലഹു, ഇബ്ലീസിന് നിന്നോട് അസൂയയാണ്, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന കാര്യത്തിൽ, അല്ലാഹുവിന്റെ കൂടെ മുനാജാത്ത് നടത്തുന്ന വിഷയത്തിൽ പിശാചിന് നിന്നോട് വല്ലാത്ത അസൂയയാണ്. മഅന്നഹു ലുഇനാ ബിതർക്കി സജദതിൻ വാഹിദാ, ഒരൊറ്റ സുജൂദ് ഒഴിവാക്കിയ കാരണമാണ് അവൻ ശപിക്കപ്പെട്ടത്. കുറെ സുജൂദല്ല, ഒരു സുജൂദ് ഒഴിവാക്കിയ കാരണമാണ് അവൻ മൽഊനായത്, അവൻ ശപിക്കപ്പെട്ടവനായത്. പിന്നെ നീ ധാരാളം സുജൂദ് ചെയ്യുന്നത് എങ്ങനെ അവന് സഹിക്കാനാകും? അതുകൊണ്ട് അവന് അസഹ്യമായിരിക്കും നിന്റെ സുജൂദുകൾ, നിന്റെ മുനാജാത്ത് അവന് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് അവൻ തക്കം പാർത്തിരിക്കും. എങ്ങനെ തക്കം പാർത്തിരിക്കുക? മഹാന്മാര് പറഞ്ഞിരുന്നു, നിസ്കാരത്തിൽ കയറിയിട്ട് പിശാച് എങ്ങനെയൊക്കെയാണ് വഴിതെറ്റിക്കുക, നല്ല കോലത്തിലും വഴിതെറ്റിക്കും. അങ്ങനെ ഉണ്ട് ആ തോന്നിയാസം ചിന്തിച്ചിട്ട്, മോശപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ചിട്ട് നിസ്കാരം പഴപ്പിക്കല, നല്ലത് ചിന്തിപ്പിച്ചും നിസ്കാരം പഴപ്പിക്കുന്ന. വഴലം അന്നമകായിദഹു, അറിഞ്ഞുകൊള്ളുക, അന്നമകായിദഹു, തീർച്ചയായിട്ടും പിശാചിന്റെ ചതി, നിന്റെ നിസ്കാരത്തിൽ അവൻ നിന്നെ ജോലിയാക്കും, പരലോക ചിന്തയിട്ട് തന്നുകൊണ്ട്, പരലോകത്തെ കുറിച്ചുള്ള ചിന്ത, മരണ ചിന്ത, ഖബറിന്റെ ചിന്ത, മഹ്ശറയുടെ ചിന്ത, സ്വർഗനരകങ്ങളുടെ ചിന്ത ചെകുത്താൻ നിന്റെ മനസ്സിലേക്ക് ഇട്ടുതരും.
വതദബ്ബുരി ഫിഇലിൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ചിന്ത. സക്കാത്ത് കൊടുത്തിട്ടില്ല, 2.5% ക്ലിയർ ആക്കണം, എന്നിട്ടോ അത് ആ മമ്മദിന് കൊടുക്കണം. പിന്നെയോ ആമിന, പാവപ്പെട്ട അനാഥ പെൺകുട്ടിയാണ്, യത്തീം കുട്ടിയാണ്, അവക്കും കൊടുക്കണം. പിന്നെ ആർക്കാ കൊടുക്കുക? ഇതെപ്പോഴാലോചിക്കണത്? ഫാത്തിഹ ഓതുന്ന നേരത്തെ. ആലോചനക്ക് നല്ല തന്നെ, ഇതെപ്പോഴാലോചിക്കുന്നത്? ഫാത്തിഹ ഓതുന്ന നേരത്ത്. വഴലം അറിഞ്ഞുകൊള്ളുക, അന്ന മക്കായിതഹു, ചെകുത്താന്റെ കുതന്ത്രം. പരലോക ചിന്തയിട്ട് തന്ന്, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്ലാനിങ് മനസ്സിൽ ഇട്ട് തന്നുകൊണ്ട്. എന്തിന്? നീ ഓതുന്നതിന്റെ അർത്ഥങ്ങൾ, ആശയങ്ങൾ നിന്റെ മനസ്സിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി, ഫാത്തിഹയുടെ നിന്റെ മനസ്സ് വരുന്നത് തടയാൻ വേണ്ടി അവൻ മരണചിന്ത അടക്കം നല്ല നല്ല ഓർമ്മകൾ ഇട്ടു തരും. ഇമാം വസ്സാലി റഹിമഹുള്ള പറയുന്നു, ഓതുന്നത്, ചൊല്ലുന്നത് ഇതാണല്ലോ നിസ്കാരത്തിലുള്ളത്. കുറെ ചൊല്ലുന്നതുണ്ട്, ദിക്റുകളൊക്കെ, ദുആകളൊക്കെ, കുറെ പാരായണമുണ്ട്. ഈ പാരായണങ്ങളിൽ, ചൊല്ലലുകളിൽ ആ മേഖലയിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ഫഇന്നഹു വസ്വാസൻ, അതിന്റെ പേര് വസ്വാസ് എന്നാണ്. അത് മരണചിന്തയാണെങ്കിൽ അതും വസ്വാസാണ്, ഖബറിന്റെ ചിന്തയാണെങ്കിൽ അതും വസ്വാസാണ്. എന്നാ ഖബർ ചിന്തിക്കണ്ടേ? ഖബറിനെ കുറിച്ച് ഓതുന്ന ആയത്ത് വന്നാൽ അപ്പൊ ഖബർ ചിന്തിക്കണം. സ്വർഗത്തെ കുറിച്ച് പറയുന്ന ആയത്തുണ്ടല്ലോ, ഫാത്തിഹയ്ക്ക് ശേഷം ഇമാം ഓതുന്നത് കേട്ടിട്ട് അപ്പൊ സ്വർഗം ആലോചിക്കണം. എന്നല്ലാതെ വെറും മൂത്ത് മാത്രം പോരാ, ഓതുന്നതിലൂടെ വരണം. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അഴുതു, നമ്മൾ അള്ളാഹുവിങ്കൽ അഭയം തേടുന്നു എന്ന ആ പറച്ചിലിന്റെ കൂടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കോട്ടയിൽ കയറി അഭയം തേടണം. അതിന് നമ്മുടെ ഈമാൻ ഒന്ന് ക്ലിയർ ആക്കണം, എന്നിട്ട് അള്ളാഹുവിൽ അങ്ങ് അർപ്പിക്കണം. എന്നാ ചെകുത്താൻ വേട്ടയാടൂല. ഇത് ഖുർആനിന്റെ ഓഫറാണ്. ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ച നമുക്ക് ബിസ്മി ഒന്ന് ഓതി നോക്കാം. അഴുത് ഓതിയിട്ട് ഇപ്പൊ എങ്ങനെ ഉണ്ട്, നടക്കുവോ അല്ലേ? ഇൻഷാല്ലാ നമുക്ക് നടപ്പിലാക്കാൻ നോക്കാം. കാരണം ഓതിയാ പോരാന്ന് പറഞ്ഞല്ലോ, ഈ മാനിന്റെയും തവക്കുലിന്റെയും കോട്ടയിൽ കയറിയിട്ട് ഈ ചെകുത്താൻ എന്ന പുലിയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞല്ലോ. അല്ലാതെ ഈ ചെകുത്താൻ എന്ന പുലിയുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് അഴുതുബില്ല ഒരു കാര്യം കിട്ടൂല. അതുകൊണ്ട് ആ കോട്ടയിലേക്കൊന്ന് കയറാൻ നോക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.